ആയിരത്തി 1974 രാജസ്ഥാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. ശബ്ദം കുറച്ച് വായിച്ചാലേ മാർക്ക് കുറയും മോളെ. നിനക്ക് എന്തത്ര എസ് എസ് എൽ സി എഴുതി പരിചയമില്ലാത്തോണ്ടാ. കൊല്ലം കുറെ ആയി മോളെ ഇത് തുടങ്ങിയിട്ട്. നീ കൂടെ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. 1974 മക്കളും കുടുംബം ഒക്കെ ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന ഭർത്താവിനെ ചിരിച്ച് സ്വീകരിച്ച് നല്ല കുഴമ്പോ തൈലൊക്കെ മേത്ത് തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കി തന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് വിളമ്പി തന്ന് എന്റെ ലൈഫ് എസ് എസ് എൽ സി സുനാമി കലങ്ങി പോയില്ലേ മോളെ. രേഷ്മ എസ് എസ് എൽ സി ഇങ്ങോട്ട് വാ. ഇതാ നിന്റെ ഫുഡ്, പുട്ടും ചിക്കൻ കറി നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ മോനെ വിജിത്ത് പ്ലസ് ടു. ഇതാ പൊറോട്ട മട്ടൻ കുറുമേ കുണ്ട മോണുങ്ങ് തൃപ്തി ആയില്ലെന്ന് തോന്നുന്നു മോളെ. കമ്പിളി അമ്പിളി എസ് എസ് എൽ സി ദേ നിന്റെ ദോശയും പോത്തു അലത്തിയതു. നിങ്ങൾ എന്താണ് വേൾഡ് മാപ്പിലേക്ക് നോക്കുന്ന പോലെ നോക്കുന്നത്? ഈ മാപ്പിൽ എന്റെ ഏതെന്തോട്ടം തിരയുക ഞാൻ എവിടെ എന്റെ കനി. പരീക്ഷ കഴിയുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയാണ്. എന്റെ ഭാവി കളയരുത്. എന്റെ ഭാവിക്ക് ഡബിൾ ബെല്ല് കൊടുത്ത് വിട്ടിട്ട് കൊല്ലം കുറയായി. നീ മുടിഞ്ഞ 10-ാം ക്ലാസ് എഴുതാൻ തുടങ്ങി അന്ന് മുതൽ എണ തുണ ഇല്ലാത്തൊരു വേഴാമ്പലാണ് ഞാൻ. എന്റെ ദാഹം അറിയുന്നില്ല. മൂക്കറ്റം വലിച്ചു കയറ്റിയിട്ട് സമയവും സന്ദർഭവും നോക്കാതെ ഏതെന്തോട്ടത്തിൽ കനി തിന്നാൻ വന്നാലുണ്ടല്ലോ, ഇതുകൊണ്ട് വേഴാമ്പന്റെ കണ്ണിയാൻ കുത്തി പൊട്ടിക്കും. ഇതിലും ഭേദം അതാടി, ഒരു കണ്ണുപൊട്ടനായിട്ട് ജീവിക്കാലോ. കുത്തടി പൊട്ടിക്ക് കുത്തി കുത്തി പൊട്ടി. എന്തൊരു ബോറാണ് ഫുഡിന്റെ റെപ്യൂട്ടേഷൻ. ഡെയിലി പൊറോട്ടയും ബീഫും എത്തിയതും വില തന്തൂരിയോ ബ്രോസ്റ്റ് റോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ. എല്ലാ സ്റ്റുഡൻസിനും ഒരു ദിവസം ഞാൻ തന്തൂരി കലക്കി തരുന്നുണ്ട്. ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. ചവിട്ടി കൂട്ടി ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെ ഉണ്ട് ഒരു പഠിത്തം. ഇക്കൊല്ലെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഒന്ന് 10 തികഞ്ഞ് കണ്ടാ മതിയായിരുന്നു. ഈശ്വര എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാക്കണേ. കേക്കണ്ടായിച്ചാ